വിവേക് ആത്രേയ സംവിധാനം ചെയ്ത സിനിമയാണ് സരിപോത ശനിവാരം. എൻ്റെ തമിഴ് മലയാളം വെർഷനിലൊക്കെ സൂര്യ സാറ്റർഡേ എന്ന രീതിയിൽ മൊഴിമാറിയാണ് പടം വന്നിരിക്കുന്നത്. തമിഴാണ് ഞാൻ കണ്ടത്. നല്ല നീറ്റ് ഡബ്ബിംഗ് ആയിരുന്നു. എസ്പെഷ്യലി എസ് ജെ സൂര്യയുടെ വോയിസൊക്കെ തമിഴ് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസമുള്ളത്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, നല്ല ഡബ്ബായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജേക്സ് ബിജോയാണ്, നമ്മുടെ സ്വന്തം ജേക്സ് ബിജോയ്. കിടുവായിരുന്നു, കിടു വർക്ക്. അതുപോലെ പാട്ടുകൾ വരുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര പാട്ടൊന്നുമില്ല, വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ. അതൊക്കെ നല്ല രസം, നീറ്റായിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം സെറ്റായിരുന്നു. നാനി, പ്രിയങ്ക, എസ് ജെ സൂര്യ, മുരളി ശർമ്മ, അതിഥി ബാലൻ ഇവരൊക്കെയാണ് മെയിൻ റോളിൽ വന്നിരിക്കുന്നത്. എടാ, സിനിമ തുടങ്ങി. സിനിമയിൽ നാനി, നാനിയുടെ കഥാപാത്രം, നാനിയുടെ അമ്മയാണ് അഭിരാമി. അപ്പോൾ നാനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഷോർട്ട് ടെമ്പേഡാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കന്നം തിരിവുകൾ കാണിച്ച് വയ്ക്കും. ഈ നാനിയെക്കുറിച്ചുള്ള ആ ഒരു കഥ ഒരാളുടെ അടുത്ത്, ഒരു സ്ത്രീയുടെ അടുത്ത് പറയുന്നതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. നാനിയുടെ അച്ഛൻ, അച്ഛനെ അഭിനയിച്ചിരിക്കുന്നത് സായികുമാർ, മലയാള സായികുമാറല്ല, തെലുങ്കിലൊക്കെ ഉള്ള സായികുമാറാണ്, ആദിയിലൊക്കെ ഉള്ള വില്ലയില്ലേ പുള്ളിക്കാരെ. അപ്പോൾ ഇത് പറയണം, ഇവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേഡാണ്. അങ്ങനെ അവൻ്റെ അമ്മ ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചു. നീ എല്ലാ ദിവസവും ദേഷ്യം വരുമ്പം അത് അടക്കി പിടിച്ചോ, നീ ഈ ദേഷ്യം എല്ലാം കൂടി ഒരു ദിവസം പുറത്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു, അമ്മ ബ്ലോക്ക് ചെയ്യുന്നു. ചൊവ്വാഴ്ച ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ശനിയാഴ്ച എത്തിയപ്പോഴേക്കും അമ്മ മരിച്ചു. അപ്പോൾ ശനിയാഴ്ച ആയിരിക്കും അമ്മ പറഞ്ഞ ആ ഒരു ദിവസം. അങ്ങനെ ഇവ ഒരു ശബ്ദം എടുത്ത്, അതായത് ഈ ആറ് ദിവസം, അതായത് ശനിയാഴ്ചയുള്ള ദിവസങ്ങളിലൊന്നും ഇവൻ എത്ര ദേഷ്യം വന്നാലും ഇവ ആരെയും ഒന്നും ചെയ്യില്ല, ഞായറാഴ്ച മാത്രം. ഈ ശനിയാഴ്ച വരെയുള്ള എല്ലായിടത്തുള്ള ദേഷ്യം, അന്നുള്ള ദേഷ്യങ്ങളൊക്കെ ഓരോരുത്തരുടെ പേര് ലിസ്റ്റ് ചെയ്ത് ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ശനിയാഴ്ച രാവിലെ എടുത്ത് വെച്ച് നോക്കും, ഇവരടുത്തുള്ള ദേഷ്യം ഇനി കുറഞ്ഞുകൊണ്ടോ, ഉണ്ടെങ്കിൽ അന്ന് അവൻ്റെ മരണം. ഇതൊക്കെയാണ്. ഇത് 12 മണി വരെ ഉള്ളൂ കേട്ടോ. ശനിയാഴ്ച രാത്രി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ നിൽക്കണം, അവിടെ ഫ്രീസായിട്ട് മതിയാക്കിയിട്ട് അങ്ങ് പോകും. അതുവരെ ഉള്ള ഇതേ ഉള്ളൂ. അത്രയ്ക്ക് വാക്ക് പാലിക്കുന്ന ഒരു മകൻ. അമ്മ അങ്ങനത്തെ മരിച്ചു പോകും. അപ്പം ഇതാണ് പരിപാടി. ഇങ്ങനത്തെ ഒരു ഒരു ചെറുക്കൈ, ഒരു കുരുട് പിടിച്ച ഒരു ചെറുക്കൈ ഈ കഥ ഇങ്ങനെ പറയുന്നത്. അച്ഛൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവൻ ശനിയാഴ്ച ലിസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാരെയൊക്കെ അച്ഛൻ വന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങളെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കണം, നിങ്ങൾ സൂക്ഷിച്ചോളാൻ പറയും. അപ്പോൾ ഈ പെണ്ണുമ്പിള്ളേരുടെ അടുത്ത് ഇതിനായിട്ടാണ് വന്നത് കേട്ടോ, നിങ്ങളെ ഭർത്താവിനും ഇതുപോലെ അവ സ്കെച്ച് ഇട്ടിട്ടുണ്ട്, പെട്ടെന്ന് വിരക്ഷിച്ചോളാം. അപ്പം പിന്നെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ, ഇത്രയും നേരം അരമണിക്കൂർ കഥയും പറഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അവ അങ്ങ് പോയി. അപ്പോൾ തുടക്കം ഇതായി കണ്ട് മലങ്കൾട്ട് സാധനം, മലങ്കൾട്ടിലാണ് വന്ന് പെട്ടത് എന്നുള്ള തീരുമാനം. ഇതിൽ ഒരുപാട് പേർക്ക് ശബ്ദമുണ്ട് കേട്ടോ. നായിക പ്രിയങ്കയുടെ ശബ്ദം എന്ന് പറയുന്നത് വയലൻസ് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് അത് അറിഞ്ഞുകൂടാ താളപത്ര കിട്ടുള്ളൂ, അങ്ങനൊരു ശബ്ദമുണ്ട്. പിന്നെ വേറൊരു പയ്യന് ശബ്ദമുണ്ട്, 10 മിനിറ്റ് നേരത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ശബ്ദം. അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. എസ് ജെ സൂര്യയുടെ ശബ്ദം എന്ന് പറയുന്നത് എന്തെങ്കിലും ദേഷ്യം ആരുടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരു ചേരിയിലെ പാവപ്പെട്ടവരുണ്ട്, അവരെ പിടിച്ച് കളക്കേസിൽ കൊണ്ടിട്ടിട്ട് ജയിലിട്ടിടിക്കുക, അങ്ങനെ ദേഷ്യം തീർക്കുക. അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും തീരുമാനമായി മലങ്കൾട്ട്. ഇനി അങ്ങനെയെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത പോയി, അതായത് ഞാനിത് എന്തിനാണ് ഇവിടെ വന്നത്? ഇതൊരു തെലുങ്ക് മാസ് മസാല പടമാണേ, അപ്പോൾ അവിടെ ഇങ്ങനത്തെ ചിന്തക്കൊന്നും യാതൊരു യുക്തിയുമില്ല. അപ്പോൾ ഞാൻ ഈ ലോജിക്കും ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു തെലുങ്ക് മാസ് മസാല പടം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള രീതി കണ്ടു തുടങ്ങിയപ്പോഴേക്കും അപ്പോഴേക്കും നമ്മളെ ചെറുക്കനും എസ് ജെ സൂര്യയും ട്രാക്കിലായി കേട്ടാ. പിന്നെ അങ്ങോട്ട് ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് എസ് ജെ സൂര്യ ഏത് സിനിമയിൽ വന്നാലും പുള്ളിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കഥാപാത്രം ചെയ്യേണ്ടത് എസ് ജെ സൂര്യയാണ് എന്ന് നേരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതി വെച്ച കഥാപാത്രം പോലെ തോന്നുന്നു. അതേപോലെ എല്ലാ ഇതിലും അങ്ങനെ തന്നെ, സാധാരണ പുള്ളിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, പുള്ളിയുടെ ദേഷ്യം, പുള്ളിയുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ശനിക്കിഴമ മട്ടും വന്നിടിച്ച് നാ യവണ്ടാ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു സാധനം, ആ സാധനമുണ്ട്, പുള്ളിയുടെ ദേഷ്യമുണ്ട്, അതുപോലെ പുള്ളിയുടെ വില്ലത്തരം പരിപാടി എല്ലാം ഉണ്ട്. അത് അത് എന്നെ അത്ര എന്നെ ഈ സിനിമയ്ക്ക് വേർത്താണ്. പുള്ളിയുടെ കോമഡികളും ത്രൂ ഔട്ട് ഉണ്ട്, കോമഡി വില്ലൻ തന്നെയാണ് ആസ് യൂഷ്വൽ, അതുപോലെ തന്നെയാണ്. പിന്നെ വേറൊരു വില്ലൻ മുരളി ശർമ്മ, പുള്ളിയും നൈസായിരുന്നു. പുള്ളിയും എസ് ജെ സൂര്യ തമ്മിൽ കളിപ്പാണ്, ചേട്ടനും അനിയനും തമ്മിലാണ്. പിന്നീട് അങ്ങോട്ട് കഥയിൽ വരുന്ന ട്വിസ്റ്റ് ടേൺസ്, എസ് ജെ സൂര്യ നാനിയോടൊപ്പമുള്ള കോംബോ രംഗങ്ങൾ, അതുപോലെ മുരളി ശർമ്മയോടൊപ്പമുള്ള കോംബോ രംഗങ്ങൾ ഇതൊക്കെ. പിന്നെ നാനിക്ക് വലിയ ഇതൊന്നുമില്ല, പിന്നെ ഫുള്ള് എസ് ജെ സൂര്യ അങ്ങ് കൈയടക്കി. അത് നോർമലി അങ്ങനെയാണല്ലോ, പുള്ളി ഒരു കോമഡി വില്ലൻ എന്നുള്ള സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേറെ ആരെയും പിന്നെ ചിത്രത്തിൽ കാണില്ല. ആ രീതിയിൽ തന്നെയാണ് ഇതും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല എൻഗേജിംഗ് ആയിട്ട് സിനിമ കണ്ട് തീർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ലോജിക്കൊക്കെ എടുത്ത് തോട്ടിക്കളയണം. ലോജിക്ക്, ചിന്ത, യുക്തി ഇങ്ങനെയൊന്നും ഇല്ല, ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു തെലുങ്ക് മാസ് മസാല പടം കാണുന്നതിൻ്റെ ആ ഒരു ഒരു സാധനം ഇതിനകത്തുണ്ട്. അതും ലാഗൊന്നും ഇല്ലാതെ ബോറടിപ്പിക്കാതെ കണ്ടു തീർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പടം പോകുന്നുണ്ട്. 2.5 മണിക്കൂറിൽ കൂടുതലുണ്ട് സിനിമ, 3 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നാലും എൻ്റെ ലാഗോ പരിപാടിയോ അനാവശ്യമുള്ള പാട്ടോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്, ഈ ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴേക്കും എന്തിനാണ് നടക്കണതെന്നൊന്നും മനസ്സിലാവില്ല. ക്യാമറ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുക്കുകയാണ്. മിക്ക സീൻസിലും അങ്ങനെ തന്നെയാണ്.
ഈ ക്യാമറ ഇട്ട് അനാവശ്യമായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ആരാരും അടിക്കണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ എടുത്തതാണെന്നു അത് കുറച്ചുകൂടി നന്നാക്കാനും തോന്നി. കാരണം ഇങ്ങനെ സിനിമകൾക്ക് ഫൈറ്റ് പ്രധാനമാണ്. ഇത്തിരി കത്തി ഫൈറ്റാണെങ്കിലും കുഴപ്പമില്ലേ, നമുക്ക് കണ്ട് മനസ്സിലാക്കണ്ടേ. അതുമില്ല പിന്നെ ഈ ചേരി കുപ്പം ഈ പരിപാടി ഏഴ് ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ അത്രയ്ക്ക് വലിയ ക്രിഞ്ചാവാതെ കുഴപ്പമില്ലാത്ത പാസ്സൊക്കെ ആക്കി എടുത്തെന്നാണ് എനിക്ക് തോന്നിയത്. ഓവറാൾ ഈ ലോജിക്കും ക്നാപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടു തീർത്ത ഒരു ടിപ്പിക്കൽ തെലുങ്ക് മാസ് മസാല പടം. എന്തരാ വരട്ടെ.